നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു വീഡിയോയാണ്. അതായത് മോളുടെ ഡ്രസ് കളക്ഷൻ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സുകളാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഡ്രസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്രസ്സൊന്നുമല്ല ഞാൻ കാണിക്കുന്നത്. അതിൽ നിങ്ങൾ ചോദിച്ച ഡ്രസ്സുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് അതെന്നുള്ളത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഏതൊക്കെയാണെന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജെബ് ഗ്ലാസ് ആയിരിക്കും. ഇത് അവളുടെ പഴയതായിട്ടാണ്, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മടക്കി ഏറ്റവും അടിയിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം ജെബ് ഗ്ലാസ് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഈ കുഞ്ഞിൻ്റെ കെട്ടുടുപ്പ്, ഏറ്റവും ആദ്യത്തെ കുഞ്ഞുങ്ങളുടെ കെട്ടുടുപ്പാണ്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ എൻ്റെ ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ, ഡെലിവറി ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ബനിയൻ കലർന്ന കോട്ടൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെയാണ്. സോഫ്റ്റ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ, പക്ഷേ അതിനേക്കാളും കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് കിടക്കാനായിട്ട് നല്ല കംഫർട്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിലേക്ക് ഇഴുകി കിടക്കാനായിട്ട് നല്ലത് ഇങ്ങനത്തെ നമ്മുടെ ബനിയൻ മെറ്റീരിയൽ ചേർന്ന കോട്ടണാണ് കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടി പോയ ഒരു ഒന്നര മാസമേ നമുക്ക് ഈ ഡ്രസ്സ് കുഞ്ഞുങ്ങളെ ഇടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് രാത്രി ഇത് ഇടിയിച്ചാൽ ചിലപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് കൂടുതലുണ്ടാവുമായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് ന്യൂ ബോൺ ടൈപ്പ് തന്നെ, ന്യൂ ബോൺ സൈസിൽ തന്നെ നമുക്ക് സ്ലീപ്പ് സ്യൂട്ട് അവൈലബിൾ ആണ് കേട്ടോ. സ്ലീപ്പ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഫുള്ള് കൈയും കാലും എല്ലാം കവർ ചെയ്യുന്ന ടൈപ്പിലുള്ളത്, അതായത് ഇങ്ങനത്തെ ഫുൾ സ്ലീവ് വന്നിട്ട് കാല് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ടൈപ്പ്. അപ്പം ഞാൻ അവളുടെ ഫോട്ടോ ഇങ്ങനെ ഇവിടെ കൊടുക്കാം, അപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ ആയിട്ടുള്ള സ്ലീപ്പ് സ്യൂട്ട് നമുക്ക് ഫസ്റ്റ് തൊട്ടേ യൂസ് ചെയ്യാം. പക്ഷേ ന്യൂ ബോൺസിന് നമുക്ക് കിട്ടുന്ന സൈസെല്ലാം എപ്പോഴും തന്നെ കുറച്ച് വലിയതായിരിക്കും. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് അന്നേരം യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു കൊണ്ടുനടക്കുന്ന സമയമാണ് ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു മാസം മതിയാവും കേട്ടോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുനടക്കുന്നത്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്ര നാളത്തേക്ക് ഇങ്ങനെ കുഞ്ഞിനെ പൊതിയണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു മാസം എന്ന് പറയാനുള്ള കാരണം ആ ഒരു മാസം കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും സാധ്യതയുള്ളതാണ്, അവരുടെ സ്കിൻ അങ്ങോട്ട് മച്യൂറായി വരുന്നത് വരെ. കാര്യം അവർക്ക് നമുക്ക് ചൂട് തോന്നുമായിരിക്കും, പക്ഷേങ്കിലും അവർക്ക് സ്കിന്നിൽ കൂടെ ഒരുപാട് ഇത് ലോസായി പോകും. ടെമ്പറേച്ചർ ലോസ് ആവുന്നതിന് വഴി അവർക്ക് വെയിറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കവർ ചെയ്ത് കൊണ്ടിടക്കുക ഒരു മാസം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവൾക്ക് സ്ലീപ്പ് സ്യൂട്ട് ഇടിച്ചു തുടങ്ങിയത് ഇതും പിന്നെ വേറൊരു റെഡായിരുന്നു കേട്ടോ. അന്നേരം എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു അത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചതല്ല, അത് ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ നിന്ന് കൊണ്ടു തന്നതാണ്, നമ്മുടെ ഷോപ്പിൽ നിന്ന്. ഇതും അത് കേട്ടോ, ഷോപ്പിൽ നിന്ന് കൊണ്ടു തന്നതാണ് എനിക്ക്. പിന്നെ അടുത്ത് ഞാൻ അവളെ നൈറ്റ് ഇടിച്ചു തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, സ്ലീവ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഫാൻ ഇട്ടിട്ടല്ലേ നമ്മളെല്ലാവരും കിടക്കുന്നത്, അല്ലെങ്കിൽ എ സി എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അവരുടെ കൈയൊക്കെ തണുത്തു പോവില്ലേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നൈറ്റ് കുഞ്ഞുങ്ങളെ മാക്സിമം ഫുൾ സ്ലീവ് ഇടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പാൻറ്റും എക്സ്പോസ് ചെയ്തിടാതെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇങ്ങനത്തെ അവൾക്ക് വാങ്ങിച്ചത് ഇത് കണ്ടോ, ഇത് ബേബി ഹഗിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. ഇത് കാര്യം സൈസ് അവർ പ്രീമിയം ഒക്കെയാണ് കേട്ടോ സൈസ് വന്നിരിക്കുന്നത്. പക്ഷേ അവൾക്കിപ്പോൾ ഞാൻ ഫോർത്ത് മന്ത് വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഇത് ഇടിക്കാറുണ്ട്. അതുകൊണ്ട് സൈസ് കറക്റ്റൊന്നും അല്ല കേട്ടോ. അതാണ് അപ്പം നൈറ്റ് ടൈമിൽ അവൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ആദ്യത്തെ മാസങ്ങളിൽ യൂസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ അവൾക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ഡ്രസ്സായിരുന്നു ഇത്. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് ഈ ഡ്രസ്സ് കണ്ട ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. ഇത് മോൾക്ക് ഹസ്ബൻഡ് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ കൊണ്ടു വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പണാണ്, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കുഞ്ഞിനെ ഇടിക്കാം. കൈയൊന്നും നോക്കുന്നില്ല, നല്ല ലൂസായിട്ട് കിടക്കുന്നുണ്ട്, കാറ്റൊക്കെ കയറും. അപ്പം ആ ഒരു ഡ്രസ്സായിരുന്നു ഇത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ നിന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. ഇത് ആക്ച്വലി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ എന്തോന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഇമ്പോർട്ടഡ് ഡ്രസ്സ് എന്തോന്നും, തായ്ലൻഡിൻ്റെ എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ, കളറൊന്നും പോകുന്ന അങ്ങനൊന്നുമല്ല. അപ്പോൾ അതാണ് കുഞ്ഞിന് വേറെ ആദ്യമായിട്ട് വാങ്ങിച്ചായിരുന്നത്. പിന്നെ
അവൾക്ക് ഞാൻ വാങ്ങിച്ച് വീട്ടിലിടാനായിട്ട്. അതായത് നമ്മുടെ ജബ്ലയുടെ ആ ഒരു കാലം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വീട്ടിലിടാനായിട്ടെന്ന് പറഞ്ഞാൽ, വീട്ടിലിടാൻ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ അവർക്ക് ചൂടാണെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഡ്രസ്സ് വാങ്ങാൻ. അപ്പോൾ അതായത് വേണ്ട ഇങ്ങനത്തെ കൈ ഇല്ലാത്ത എന്ന ആവശ്യത്തിന് കാറ്റ് കയറുന്ന ടൈപ്പ്, അത് നല്ല കോട്ടണാണ് കേട്ടോ ഈ മെറ്റീരിയലുള്ള ഈ ഡ്രസ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ, വേറെ വേറെ കളറുകൾ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അവളെ ഇടിക്കുന്നത്. അതുപോലെ ഇത് ഇതാണ്, ഇത് കോട്ടണാണ്, ഒന്നും കൈയില്ലാത്തതാണ്, നല്ല ലൂസായിട്ട് ഇങ്ങനെ കിടന്നോളും അത്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇത് ഇതുണ്ടോ, ഇതൊക്കെ നല്ല ലൂസാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവളെ ഡേ ടൈം വീട്ടിലിരിക്കുന്ന ഡ്രസ്സുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓൾറെഡി നല്ല ചൂടുള്ള ആളാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് ചൂട് കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഞാൻ മാക്സിമം ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ദേ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം അവിടെ കയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിരിപ്പുണ്ടേ. ഇത് ഇതൊക്കെ ബേബി ഹഗ്ഗാണ് കേട്ടോ. പിന്നെ അതിൽ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട് ഒന്ന് രണ്ടെണ്ണം, അങ്ങനെ രണ്ടെണ്ണമല്ല മൂന്നെണ്ണം അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം നൈറ്റിലാണ് ഇടിയിക്കുന്നത്. നൈറ്റ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ എണ്ണ ഇടിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ സി ഇടുന്നവരാണ്, അതുകൊണ്ടാണ് കേട്ടോ. മോൻ എ സി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ എ സി ഇട്ട് കിടന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കൈയും കാലും തണുക്കാതിരിക്കാനാണ് ഞാൻ ഇവളെ ഇത് ഇങ്ങനത്തെ ഇടിയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് അടുത്ത ഒരു സ്ലിപ്പ് സ്യൂട്ട് അവളുടെ, കണ്ടില്ലേ ഇത്. പിന്നെ അടുത്തത് ഇത് ഇതൊക്കെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ മാക്സി എന്നാണ് കേട്ടോ. മാക്സിൻ്റെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ട്രാങ്കുമാളിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഈ സ്ലിപ്പ് സ്യൂട്ടുകളൊക്കെ. വലിയ റേറ്റൊന്നുമില്ല കേട്ടോ, 400 താഴെയായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും മാക്സിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കുന്നവർക്ക് അറിയായിരിക്കും അവിടുത്തെ ഡ്രസ്സിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. വലിയവരുടെ ആയാലും കുഞ്ഞവരുടെ ആയാലും ഒരു ഗ്യാരണ്ടി ഉണ്ട് ക്വാളിറ്റിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ ഇവൾക്ക് ഞാൻ ലെസ്സായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, അത് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചിട്ട് മാറ്റി വെച്ചേക്കാം. അതായത് ഞാൻ ഉപയോഗിക്കാറില്ല, നിങ്ങളും മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഉപയോഗിക്കാതിരിക്കുക. അതായത് ഞാനൊരു ഫോട്ടോ ഷൂട്ടിന്, ഫോട്ടോ ഷൂട്ടല്ല ഫോട്ടോ ഇടി എടുക്കാൻ വേണ്ടി മാത്രം അവളെ ഇത് ഇടിയിച്ചിട്ടുള്ളൂ. അതുപോലെ ഇത് ഒന്നും ഇടിയിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ ഇത്. പിന്നെ ഇതുപോലത്തെ ഇനിയുണ്ട് വേറെ ഒരെണ്ണവും കൂടെ, അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല അത് കാണിക്കാനായിട്ട്. അപ്പം ഇങ്ങനത്തെയൊന്നും കുഞ്ഞുങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈ ഉള്ള ഈ ഒരു ഏജിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീരെ കംഫർട്ടബിൾ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഭയങ്കര പരുപരുവെന്നിരിക്കണം, പുറമെ നെറ്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സീക്വൻസ് ഉള്ളത് അങ്ങനത്തെ സാധനങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കാതിരിക്കുക. ഈ ഒരു ഏജിൽ മെറ്റീരിയൽ ഏറ്റവും സ്കിന്നിനോട് ചേർന്ന് നടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് നമ്മൾ മാക്സിമം ഒഴിവാക്കിയത്. അതായത് ഫാൻസി ഡ്രസ്സുകളുണ്ടല്ലോ, അത് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടിക്കാം എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ. ഇതാണെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് വൺസൊക്കെ ഇടിയിക്കാം. അതെ, പിന്നെ ഇപ്പോൾ അവൾക്ക് ഞാൻ നൈറ്റിൽ, അതായത് ഇപ്പോൾ പതുക്കെ അവൾക്ക് ചൂട് നല്ല ചൂടായി തുടങ്ങിയല്ലോ നമുക്ക് സമയം, അപ്പോൾ അതുകൊണ്ട് ഇപ്പം നൈറ്റിൽ ഞാൻ ദേ ഇങ്ങനത്തെയൊക്കെയാണ് ഇടിക്കുന്നത്. ഇതൊരു ഫ്രോക്ക് പോലത്തെ ആട്ടോ, ഇത്രയും കൈയുണ്ടേ. അപ്പോൾ ഇത്രയും കൈകളൊക്കെ കുഴപ്പമില്ല, തീരെ കൈയില്ലാത്തതല്ലല്ലോ ഇത്. അതുപോലെ തന്നെ ദേ ഇത് ഇതുണ്ടല്ലേ, ഇത് ടോപ്പാണ് കേട്ടോ. നമുക്ക് കണ്ടോ ഇതിന് ട്രൗസറും ഉണ്ട്. അപ്പം ഇതൊക്കെ നിന്ന് ഇത് കണ്ടില്ലേ, നല്ല കുഞ്ഞ് എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് സ്കിന്നിന് പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് ഇതെന്ന് പറഞ്ഞാൽ. ടാങ്കോടെയാണ്, ടാങ്കോടെ. ഇത് ഷോപ്പിൽ നിന്ന് എടുത്താണ് കേട്ടോ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ സാധനം, നമ്മുടെ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതാണ് ഇപ്പം നൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലത്തെയൊക്കെ ഞാൻ പുറത്തു കൊണ്ടിടിക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഇത് ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു ഇതൊക്കെ വന്നിട്ട് ബോം പോലെയൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഒരെണ്ണം. ഇതൊക്കെ പുറത്തു കൊണ്ടിടിക്കാൻ നല്ലതാണ് കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോട്ടണല്ലേ, സോഫ്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് കിടന്നോളും. അപ്പോൾ അതാണ് വേറൊരു ടൈപ്പ്. പിന്നെ അതെ ഇത് കണ്ടോ, ഇത് ഇത് പോപ്പീസിൻ്റെയാണ് കണ്ടില്ലേ. ഇതൊക്കെ സോഫ്റ്റ് മെറ്റീരിയലാണ്, നമ്മുടെ ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ എന്നാൽ കോട്ടൺ അതാണ്.
പിന്നെ അടുത്തത് ഒരെണ്ണമാണ് ഇത്. ഇത് പഴയതാണ് കേട്ടോ. പഴയതെന്ന് വെച്ചാൽ അവൾക്ക് 2.5 മാസം ആയ സമയത്ത് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇത് കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ. അതൊക്കെ മാക്സിമം ഞാൻ ലൈറ്റ് കളേഴ്സാണ് കേട്ടോ എടുക്കാറുള്ളൂ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം ഡാർക്ക് എടുത്തതെന്ന് വെച്ചാൽ ഈ തുണി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്താണ്, കണ്ടില്ലേ ഇങ്ങനത്തെ ടൈപ്പ് തുണിയാണ് ഇവിടെ ഇങ്ങനെ ലേസൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തത്. അപ്പോൾ ഇതും ബേബി ഹഗിൻ്റെ, പക്ഷേ ഇത് ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇതിൽ 400 സംതിങ് ആയിരുന്നു. ഇത് അത്രയും വിലയ്ക്കുള്ള സാധനം ഇല്ല കേട്ടോ. ഇത് കാര്യം അവൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ, ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുക്കാം. പക്ഷേ ഇത് അത്രയും രൂപയ്ക്കുള്ള സാധനം ഇല്ല. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇട്ടത് ഭംഗി കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇത് അതുപോലെ തന്നെ ഒരെണ്ണം വീട്ടിലിടുന്നത് കേട്ടോ, കയ്യില്ലാത്തത്. അത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മുടെ ഈ പാമ്പികൾ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത്. അവളുടെ അപ്പോൾ ഇതെല്ലാം മാക്സിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അവൾക്ക് ഞാൻ മാക്സിയിൽ പോകട്ടോ, ട്രാവൻകൂർ മാളിൽ പോകട്ടെ, മാക്സിയിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ ഇപ്പം വാങ്ങിച്ച 2-3 ഡ്രസ്സാണ് ഡെയിലി കാണുന്നത്. ഇത് തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫുൾ സ്ലീവ് വാങ്ങിച്ച. കോട്ടൺ ആണിത്, നല്ല രസമുള്ള മെറ്റീരിയലാണ് അത്. അതുപോലെ ഇതായത് ഇതിൽ ഇങ്ങനത്തെ സാധനം ഒന്നും ഉണ്ടെന്ന് ഓർത്തല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചത്. വേണ്ട, ഇത് നല്ല സാധനം തുണിയാണ്, സോഫ്റ്റ് തുണിയാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇത് ഇപ്പം നമ്മൾ ന്യൂ ഇയറിന് ഒന്ന് പുറത്ത് പോയ സമയത്ത് ഇടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഇതെല്ലാം മാക്സ് ഓൺലൈനാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരെണ്ണം, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ കാതുകുത്തണ വീഡിയോയിൽ അന്ന് ഇടിച്ചായിരുന്നു. ഇതാണ് കേട്ടോ, ഇത് ഹസ്ബൻഡ് ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഒരു ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രസ്സ് ഐറ്റംസൊക്കെയാണ് അവൾക്ക് കോമൺ ആയിട്ട്. വേറെ ഡ്രസ്സ് ഉണ്ട്, പക്ഷേ അത് ഏകദേശം ഈ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കളർ ഏതും എടുക്കും, കാരണം ഈ പ്രായത്തിൽ അവർക്ക് ചോയ്സ് ഇല്ല, നമ്മുടെ ചോയ്സ് ആണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കളറൊക്കെ നമ്മുടെ എല്ലാവരെയും ഓരോരുത്തരുടെ ഇഷ്ടം. ഈ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ ഇതിന് തീരെ കളറില്ലാന്ന്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം, ഇങ്ങനത്തെ ലൈറ്റ് ലൈറ്റ് കളേഴ്സ് കുഞ്ഞുങ്ങളിടുന്ന കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് അവൾക്ക് ഡ്രസ്സ് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. കാണിക്കാനുള്ള മീൻസ് ടൈപ്സ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക്.